കാരുണ്യത്തിന്റെ സ്പർശം ആവശ്യമുള്ളവരെ അത് മനസ്സിലാക്കി കൊടുക്കുന്ന യുവജനങ്ങളാണ് പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷന്റെ ശക്തി. ഞാൻ വട്ടിയൂർക്കാവ് മേലത്തുമേലെ പൃഥ്വിരാജ് ഫാൻസിന്റെ സെക്രട്ടറിയാണ്. ഞാൻ ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു രണ്ട് വർഷമാവും ഞാൻ യൂണിറ്റ് തുടങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഒരു 50 കുട്ടികൾക്ക് സൗജന്യമായിട്ട് പഠനോപകരണ വിതരണം കൊടുത്തു. അതുപോലെ തന്നെ കാല് നഷ്ടപ്പെട്ട ഒരു യുവാവിന് വീൽചെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടി തളർവാദം പിടിച്ച് കിടപ്പുണ്ട്, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഇപ്പൊ തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കാതടയും രോദനമെങ്ങോ ദൂരെ ദൂരെ എന്നേകാന്തമായി ഗാനം പോലെ കതിരണിയും കനകനിലാവ് ഒരു സാന്ത്വനം മൃദു സാന്ത്വനം ഇന്നെവിടെയാ മൊഴികൾ ഇനി എവിടെയാണ് ഇനി എവിടെയാണ് ഇരുളകലുന്നൊരു പുലരി. തിരുവനന്തപുരത്തെ ഹെഡ് ഓഫീസിൽ തുടങ്ങി എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിലും പല പല യൂണിറ്റുകളിലൂടെ പ്രവർത്തിക്കുന്ന ഈ ഫാൻസ് അസോസിയേഷൻ ഒരു വർഷത്തിൽ പല സമയങ്ങളിലും പല ഘട്ടങ്ങളിലുമായിട്ട് ഒരുപാട് ചാരിറ്റി വർക്ക് അവർ ചെയ്യുന്നുണ്ട്. അതിന് മുഴുവൻ ക്രെഡിറ്റ് എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല, കാരണം പലപ്പോഴും എന്നെ പോലും അറിയിക്കാതെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ചില സന്ദർഭങ്ങളിൽ അവരെന്നെ ഒന്ന് അപ്രോച്ച് ചെയ്തിട്ട് പറയും, നമ്മൾ ഇത്രയും സ്പോൺസേഴ്സിന്റെ ഇത്രയും പൈസ പിരിച്ചു, നമ്മൾ ഇത്രയും മറ്റാൾക്കാരെ നമ്മൾ പൈസ പിരിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്കിനിയും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ഇത്ര രൂപ കൂടി ആവശ്യമാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആ വലുപ്പത്തിൽ ചെയ്യണമെങ്കിൽ ഇത്ര രൂപ കൂടി ആവശ്യമാണെന്ന് പറയുമ്പോൾ അത് നൽകുക എന്ന് പറയുന്ന ഏറ്റവും എളുപ്പമുള്ള കാര്യം മാത്രമാണ് പലപ്പോഴും ഞാൻ ചെയ്യുന്നത്. അതിന്റെ പ്രവർത്തനം, അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അത് മുഴുവൻ പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷൻ വെൽഫെയർ അസോസിയേഷനിലെ ഈ ചെറുപ്പക്കാരാണ്. അപ്പൊ എനിക്ക് അവരോടുള്ള ഏറ്റവും വലിയൊരു ഒരു നന്ദി എന്ന് പറയുന്നത് അവരീ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ എല്ലാം ഒരുപക്ഷെ പ്രാർത്ഥനയും പുണ്യവും എവിടെയോ എനിക്കാണ് കിട്ടുന്നത്. എത്രയോ അനാഥാലയങ്ങളിൽ അവർ ഭക്ഷണം കൊടുക്കുകയും സ്കൂൾ യൂണിഫോം വാങ്ങിച്ചു കൊടുക്കുകയും CBSE SLC റിസൾട്ടിൽ നല്ല മാർക്ക് വരുന്ന കുട്ടികൾക്ക് പാരിതോഷികം കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് പൃഥ്വിരാജ് ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷന്റെ പേരിൽ ചെയ്യുമ്പോൾ ആ പ്രാർത്ഥനയൊക്കെ എനിക്കാണ് കിട്ടുന്നത്. പക്ഷെ സത്യത്തിൽ അത് ഞാൻ അർഹിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ അതിനൊരു സാമ്പത്തിക സഹായം ചെയ്യാന്ന് പറയുന്ന ഇതിലെ ഏറ്റവും എളുപ്പമുള്ള കാര്യം മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളത്. ഞാൻ പടികോണം ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറിയാണ്. പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷനെ പറ്റി പറയുകയാണെങ്കിൽ അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഇവിടെ ഇടയ്ക്ക് ഒരു മെഡിക്കൽ ക്യാമ്പും രക്തദാന ക്യാമ്പും ഒക്കെ നടത്തിയായിരുന്നു. അവർ രക്തദാന ക്യാമ്പുകൾക്ക് ആസൂത്രണം ചെയ്തതിന് ശേഷം ആർക്കെങ്കിലും എന്തെങ്കിലും ഇവിടെ നമ്മുടെ ഏരിയയിൽ പെടുന്ന ആർക്കെങ്കിലും രക്തമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ തരപ്പെടുത്തി തരാറുണ്ട്. പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷന്റെ വിശേഷങ്ങളുമായി രസികൻ ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു. ഒരു സാന്ത്വനം മൃദു സാന്ത്വനം ഇന്നെവിടെയാ മൊഴികൾ ഇനി എവിടെയാണ് ഇനി എവിടെയാണ് ഇരുളകലും മൃദു സാന്ത്വനം ഇന്നെവിടെയാ മൊഴികൾ ഇനി എവിടെയാണ് ഇനി എവിടെയാണ് ഇരുളകലും. പൃഥ്വിരാജ് ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷന്റെ വിശേഷങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോ എനിക്ക് പറയാനുള്ളത് ഈ ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഈ തിയേറ്ററിന് മുമ്പിൽ കാണിക്കുന്ന കരഘോഷവും അല്ലെങ്കിൽ തിയേറ്ററിനകത്ത് കാണിക്കുന്ന കരഘോഷവും എന്നുള്ളതിൽ മാത്രം ഒതുക്കി നിർത്തി ഇതിനെ കുറ്റം പറയാൻ ക്രിറ്റിക്സിന് വളരെ എളുപ്പമാണ്. ഒരു മാധ്യമത്തിന് മുമ്പിരുന്ന് ഫാൻസ് അസോസിയേഷൻസ് ഇല്ലാതാകണം എന്നാലേ സിനിമ നന്നാവും എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഇവർ ചെയ്യുന്ന ഇവരുടെ പ്രവർത്തനത്തിന്റെ ഒരു മറുഭാഗമുണ്ട്, അതിനെപ്പറ്റി ആരും ഒരു വാക്കും സംസാരിക്കുന്നില്ല. അത് ഞാൻ എന്റെ ഫാൻസ് അസോസിയേഷൻ എന്നുള്ളതിനെ പറ്റി മാത്രമല്ല പറയുന്നത്, കേരളത്തിൽ നിന്ന് നിലനിൽക്കുന്ന എല്ലാവരും ചെയ്യുന്ന തന്നെയാണ്. എന്റെ ഫാൻസ് അസോസിയേഷൻ ചെയ്യുന്ന വളരെ പരിമിതമായ കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇനിയും ഭാവിയിലും പൃഥ്വിരാജ് ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇനിയും ഇങ്ങനത്തെ ഒരുപാട് ചാരിറ്റബിൾ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. അതൊന്നും ഒരു മാധ്യമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന ഒരു പബ്ലിസിറ്റി കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്റെ ഒരു ഇൻ മൈ പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ അതൊരു ഒരു പബ്ലിസിറ്റി ഇൻസ്ട്രുമെന്റ് ആക്കി മാറ്റിയാൽ അതിന്റെ ഉദ്ദേശശുദ്ധിയെ നഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇന്നിപ്പോ ഇങ്ങനൊരു പരിപാടിയിൽ ഇങ്ങനൊരു കാര്യത്തിനെ പറ്റി സംസാരിക്കേണ്ടി വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞത്. പിന്നെ ഈ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ തീർച്ചയായിട്ടും അവരുടെ പ്രോത്സാഹനം അവരുടെ സ്നേഹം
അവരുടെ അവരെനിക്ക് തന്ന അംഗീകാരം, അത് തന്നെയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെ ഇന്ന് ഇതുവരെ എത്തിച്ചത്. എന്റെ ഏറ്റവും വലിയ ശക്തി അവരാണ്. എന്റെ സിനിമകളിൽ നിന്ന് കേരളത്തിൽ റിലീസാവുമ്പോൾ എന്റെ സിനിമകൾക്കുണ്ടാകുന്ന ഇനിഷ്യൽ നിർമ്മാതാക്കളും വിതരണക്കാരും എന്റെ സിനിമകളോട് കാണിക്കുന്ന താല്പര്യം അതിന്റെ കാരണക്കാരവരാണ്. അപ്പൊ എന്റെ സക്സസിന്റെ വലിയ ഭാഗം അവർക്ക് അവകാശപ്പെട്ടാണ്. ആ സക്സസ് എനിക്ക് തരുന്നതോടുകൂടി അവരിലൂടെ ഞാൻ സമൂഹത്തിന് തിരിച്ചു നൽകുന്നതാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ. അതുകൊണ്ട് പൃഥ്വിരാജ് ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇനിയും നിലനിൽക്കും, ഇതിനേക്കാൾ വിപുലമായി, ഇതിനേക്കാൾ ശക്തമായി ഇനിയും പ്രവർത്തിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സാമൂഹിക സാംസ്കാരിക സംഘടനയായി അത് വളരണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹവും. അതങ്ങനെ വളരാൻ വേണ്ടി അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുകയും ചെയ്യും. ഇവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഒരു 100 പ്രാർത്ഥനയായി ഇവരുടെ ആരാധ്യ പുരുഷന്റെ ജീവിതത്തിൽ വെളിച്ചം നിറയ്ക്കുന്നു. പൃഥ്വിരാജ് ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷന്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു.